ഖലിസ്ഥാൻ അനുകൂല സംഘടനയായ വാരിസ് ദേ പഞ്ചാബിന്റെ നേതാവ് അമൃത്പാൽ സിംഗിന്റെ അനുയായി സുർജിത് സിംഗ് ഖൽസ അറസ്റ്റിലായി. അമൃത്പാലിനായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതിർത്തികൾ അടച്ചും സേനാവിന്യാസം ശക്തമാക്കിയുമാണ് പോലീസിന്റെ നീക്കം. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഈ അമൃത്പാൽ സിംഗിന്റെ അനുയായി സർജിത് സിംഗ് ഖൽസയാണല്ലോ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അമൃത്പാലിന് വേണ്ടിയുള്ള തിരച്ചിൽ സംബന്ധിച്ച് വിവരങ്ങൾ എന്തൊക്കെയാണ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ജലന്ധർ അമൃത്സർ കേന്ദ്രീകരിച്ച് അമൃത്പാൽ സിംഗിന് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. അതിനിടയിലാണ് ഇപ്പോൾ അമൃത്പാൽ സിംഗിന്റെ അടുത്ത അനുയായും അതോടൊപ്പം തന്നെ അമൃത്പാൽ സിംഗിന്റെ ഉപദേശകരുമായ സർജിത് സിംഗ് ഖൽസ അറസ്റ്റിലായിരിക്കുന്നത്. ഇതോടൊപ്പം ഏകദേശം 78 പേർ, അമൃത്പാൽ സിംഗിന്റെ അനുയായികളായിട്ടുള്ള 78 പേരെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തുടരുകയാണെന്നാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു പ്രത്യേക ദൗത്യ സംഘം അല്ലെങ്കിൽ ദൗത്യം ആരംഭിച്ചത്. അതിൽ കേന്ദ്രസേനയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ ദൗത്യം മുന്നോട്ട് പോയത്. ഇതിനിടയിൽ അറസ്റ്റിലായെന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ പോലീസ് അത് നിഷേധിക്കുകയായിരുന്നു. നിലവിൽ ഇപ്പോൾ ഇയാളെ പിടികിട്ട പുള്ളിയെ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തന്നെ ഇയാളെ പിടിക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. പഞ്ചാബിൽ ഇന്ന് ഉച്ചവരെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിർത്തികൾ അടച്ചും കൂടാതെ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചും ഈ ഒരു നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ അമൃത്പാൽ സിംഗിന്റെ അനുയായികൾ വ്യക്തമാക്കുന്നത്, അമൃത്പാൽ സിംഗ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്, ഒരു വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്താനുള്ള ശ്രമം പഞ്ചാബ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടെന്ന ആരോപണമാണ് അമൃത്പാൽ സിംഗിന്റെ അനുയായികൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അതിർത്തികൾ അടച്ചുകൊണ്ടുള്ളൊരു പരിശോധനയും അതോടൊപ്പം തന്നെ തിരച്ചിലും തുടരുകയാണ് പഞ്ചാബിലുടനീളം. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.